മാപ്പിള കലാ അക്കാദമിയുടെ ഈ എളിയ സ്വീകരണ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാപ്പിള കലാ അക്കാദമി കുവൈത്തിലെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ജാതി മത വർഗ ഭേദമന്യേ എല്ലാ കലാകാരന്മാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള ഒരു ശ്രമമാണ് കുവൈത്ത് മാപ്പിള കലാ അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം നമ്മുടെ ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള അഫ്സലിനും അതുപോലെ തന്നെ നമ്മുടെ വാനമ്പാടി രാജഹംസത്തിനും ഇവിടെ വെച്ച് നമ്മൾ സമ്മാനിക്കുകയാണ്. ഈ ചടങ്ങിന്റെ ഔപചാരികമായ കർമ്മത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മാപ്പിള കലാ അക്കാദമി ജനറൽ സെക്രട്ടറി റാഫി കലായിയെ ഞാൻ ഹാർദവമായി ക്ഷണിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അഫ്സൽക എന്ന് പറഞ്ഞത് ബഹുമാനം കൊണ്ടാണ്, അത് മിക്ക കൂട്ടുകൾ. അതുപോലെ തന്നെ രാജഹംസമായി ഈ ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അതിനപ്പുറത്തുള്ള ആളുകളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു രാജഹംസമായി ജീവിതത്തിൽ ഉടനീളം മാറട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അഷർഫക്ക പ്രസിഡന്റ് ഹബീബുള്ള, നമ്മുടെ വളരെ അവിഭാജ്യമായ ഘടകമാണ് ഫൈസൽ ഗണേഷ്, അദ്ദേഹത്തിനും ഇവിടെ കൂടി എല്ലാവർക്കും മാപ്പിള കലാ അക്കാദമിയുടെ പേരിലും മാപ്പിള കലാ അക്കാദമിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ ഷബിർക്കും ഭർത്താവിനും മോനും എല്ലാവർക്കും ഞാൻ നിർത്താറ്. അടുത്തായി നമ്മുടെ പ്രസിഡന്റ് ഹബീബുള്ളയെ ക്ഷണിച്ചു. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായ അഫ്സൽക, അതുപോലെ തന്നെ ചന്ദ്രലേഖ, ഞങ്ങളുടെ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാൻ അഷറഫ് സാഹിബ്, ഷബീർ ഖാൻ, ഫൈസൽ വിനേഴ്സ് തുടങ്ങിയ മാപ്പിള കലാ അക്കാദമിയുടെ എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, തീർച്ചയായും ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണെന്ന്. കാരണം മാപ്പിള കലാ അക്കാദമി രൂപീകരിച്ചിട്ട് ഏകദേശം 6 മാസം തികയുകയാണ്. ആ 6 മാസത്തിനുള്ളിൽ എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നാട്ടിൽ നിന്ന് വന്ന 2-ാമത്തെ അതിഥികളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് രൂപീകരണത്തിന് ശേഷം വൈക്കം വിജയലക്ഷ്മിയും അതുപോലെ തന്നെ നജീബ് അർഷാദ് വന്ന സമയത്ത് ഇതുപോലൊരു സ്വീകരണം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള മുഴുവൻ കലാകാരന്മാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതിലെ വ്യത്യസ്തങ്ങളായ വിവിധ സംഘടനകളിലുള്ള ആളുകളുണ്ട്, വിവിധ മതത്തിലുള്ള ആളുകളുണ്ട്, കക്ഷി രാഷ്ട്രീയം വേദമെന്നീ എല്ലാവരും ഇതിലൊരു ഭാഗമാക്കാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒരു കാര്യമാണ് ഞങ്ങൾ ബോധിപ്പിക്കാം. ഇതിന്റെ ലക്ഷ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ള ഒരുപാട് അവശ്യ കലാകാരന്മാരുണ്ട്, അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ എത്തിക്കുക, വളർന്നു വരുന്ന തലമുറയിലെ റിയാലിറ്റി ഷോകളും മറ്റുള്ള സമയമാണ്, അപ്പൊ അവർക്കുള്ള പ്രചോദനം കൊടുക്കുക, അവർക്ക് വേണ്ടുന്നതായ എല്ലാവിധ സഹായ സഹായങ്ങളും നൽകുക. പിന്നെ കൂട്ടത്തിൽ കുവൈറ്റിൽ വളർന്നു വരുന്ന 2-ാം നിരത്തിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക. പിന്നെ ഈ മാപ്പിള കല എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാപ്പിള കല ഇന്ന് വളരെയധികം പിറകോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനുകൂടി ഒരു കുറച്ചുകൂടെ ഇത് നല്ലൊരു പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു പഴയതല മാപ്പിളപ്പാട്ട് ഗായകരൊക്കെ വളരെയധികം രോഗം കൊണ്ടും സാമ്പത്തികമായി വളരെയധികം പിറകോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഈ റൂമുകൾക്ക് അതുപോലെ തന്നെ
കെ ജി സർദാർ സാഹിബ് തുടങ്ങിയ ഒട്ടനവധി ആളുകളും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ശോചനീയമായ അവസ്ഥയാണ്. ഞാൻ അവരുടെയൊക്കെ വിവരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു കലാകാരന്മാരും അവരെ സഹായിക്കാൻ ഇന്ന് വരെ മുൻപന്തിയിൽ വന്നിട്ടില്ല. നാട്ടിലുള്ള കലാകാരന്മാർ പോലും അതിന് മുൻപോട്ട് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിന് മുൻകൈ എടുത്തതും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കമെന്നോണം. തീർച്ചയായും വലിയൊരു മെഗാ പരിപാടി ഞങ്ങൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലൊക്കെ നിങ്ങൾ പരിപൂർണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാപ്പിളകല അക്കാദമി അതിന്റെ രൂപീകരണ ലക്ഷ്യത്തിന്റെ ഭാഗമായി കുവൈറ്റിൽ എത്തിച്ചേരുന്ന കലാകാരന്മാരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നേരത്തെ നജീം മർഷാദ്, വൈക്കം വിജയലക്ഷ്മി അവരുടെ ആ ടീം ഇവിടെ വന്നപ്പോൾ അവർക്ക് കൃത്യമായൊരു സ്വീകരണമാണ് നൽകിയത്. അതുപോലുള്ള ഒരു സ്വീകരണം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ രീതിയിലേക്ക് നമുക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഈ സ്വീകരണം എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ തുറന്നു പറയുകയാണ്. ഏതായാലും മാപ്പിള കലാ അക്കാദമി എന്തിനാണ് രൂപീകരിച്ചത് എന്ന് അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹഫീസ് സാഹിബ് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, വളർന്നു വരുന്ന ഒരു തലമുറയെ എന്താണ് മാപ്പിള കല എന്നറിയിക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം. മാപ്പിള കല എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമൂഹം, മാപ്പിള എന്നാൽ എന്താണെന്ന് അറിയാത്ത ഒരു സമൂഹമുണ്ട്. എന്നാൽ മാപ്പിള കല ഇന്ന് ജനകീയമായിരിക്കുകയാണ്, മാപ്പിളപ്പാട്ട് ജനകീയമായിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരായ ആളുകളുണ്ട്. അവരെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്നതാണ്. അതിൽ എ ബി മുഹമ്മദ്, അതുപോലെ തന്നെ ഉബീദ്, യാഗോൻ മാഷ്, ഭാസ്കരൻ, അങ്ങനെയുള്ള മഹാപ്രതിഭകളെ ഞങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി. അതുപോലെ വരും നാളുകളിൽ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പറയുകയാണ്. ഏതായാലും മാപ്പിള കല വളർത്തുക, അതുപോലെ തന്നെ മാപ്പിള കലാകാരന്മാരെ വളർത്തുക, ഭാവി തലമുറയെ മാപ്പിള കല എന്താണെന്ന് അറിയിക്കുക എന്ന ലക്ഷ്യമാണ് മാപ്പിള കല അക്കാദമിക്കുള്ളത്. ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഉപസമ്മേളിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സിനെയും തന്ന നമ്മുടെ പ്രിയപ്പെട്ട ആതിഥേയൻ ബഹുമാനപ്പെട്ട ഷബീർ മണ്ടോലിയെ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു വന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥികളായ ജനാബ് അഫ്സൽ സാഹിബ്, പ്രവാസി മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക ശ്രീമതി ചന്ദ്രലേഖ, ശ്രീമതി ചന്ദ്രലേഖയുടെ ഭർത്താവ്, അതുപോലെ തന്നെ ശ്രീ ദർശൻ, മറ്റ് മാപ്പിള കലാ അക്കാദമിയുടെ നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നാം ഇന്നുള്ളത്. നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ സെക്രട്ടറിയല്ല സ്വാഗതം ആശംസിക്കേണ്ടത്, സ്വാഭാവികമായും അർഹതയനാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു സംഘടനയുടെ പരിപാടി എന്നുള്ള നിലക്ക് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. തീർച്ചയായും നിങ്ങളൊക്കെ ഇവിടെ വന്നതിലും ഈ പരിപാടി സന്തോഷകരമാക്കിയതിലും വളരെയധികം കൃതജ്ഞതയുണ്ട്. ഔപചാരികമായ നന്ദി പ്രസംഗം തീർച്ചയായും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ അധ്യക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനും ഒക്കെ പറഞ്ഞതുപോലെ മാപ്പിള കലാ അക്കാദമിക്ക് ഒരുപാട് ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട്. നാട്ടിൽ അവശ്യ കലാകാരന്മാരായ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മാപ്പിള കലകളെ ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക, അങ്ങനെ നിരവധി പദ്ധതികൾ ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ അവസരക്കാർക്ക് പ്രവാസി ഓഡിറ്റോറിയത്തിൽ പോലും പരിപാടി ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരക്ക് പിടിച്ച ഈ ഒരു സമയത്തിനിടയിൽ ഇവിടെ വന്ന് ഈ ഒരു സുദിനം ധന്യമാക്കിയ നിങ്ങൾക്ക് ഏവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ടും
മാപ്പിള കലാ അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകളും ഭാവനവും അറിയിച്ചുകൊണ്ട് ഞാൻ മൊമെന്റോ നൽകുന്നത് നമ്മുടെ മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റ് അബീം ജോയിച്ചാണ്. അദ്ദേഹത്തിന് അതിനുവേണ്ടി ക്ഷണിച്ചുള്ളത്. താങ്ക് യു. ഇനി ഒരു ഗിഫ്റ്റ് കൂടെയുണ്ട്. ആദ്യമായി ചന്ദ്രലേഖ, അങ്ങനെ തന്നെയല്ലേ, ചന്ദ്രലേഖയ്ക്ക് പിന്നെ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഫൈസൽ. ഇനി അടുത്തായി നമ്മൾ അനുഗ്രഹീത ഗായകൻ അഫ്സലിന് എന്നതിന് വേണ്ടിയിട്ട് ഷബീർ മണ്ഡലി സാഹിബിനെ ഞാൻ ചോദിച്ചു വന്നു. താങ്ക് യു. ഇനി നമ്മുടെ അതിഥികൾക്ക് നമ്മളോട് പറയാനുള്ള ഒരു അവസരമാണ്. ആദ്യമായി അഫ്സൽ സാഹിബിന് തന്നെ ലേഖനം കഴിയും. വളരെ സന്തോഷം മാപ്പിള കലാ അക്കാദമിയുടെ ഫംഗ്ഷനിൽ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് എന്റെ സൈഡിൽ നിന്നും കേരള ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പഴയകാല കലാകാരന്മാരിൽ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ നാട്ടിലാണെങ്കിലും ഇതേപോലുള്ള സംഘടനകൾ അതിനായി തുനിഞ്ഞിറങ്ങാൻ വളരെ കുറവാണുള്ളത്. എങ്കിലും ചെയ്യുന്ന പ്രോഗ്രാമിലൊക്കെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് MS ബാബുരാജ് സാറിന് ഒരു വീടെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വലിയൊരു ചടങ്ങായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ചിത്രരചിച്ചു പോലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്കും ചെയ്യാനുള്ള താക്കത്തും എല്ലാ ഐശ്വര്യങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേടുകയാണ്.
മാപ്പിളക്കര പ്രവർത്തകന്മാർക്കും അതുപോലെ അതിഥികളായ ചന്ദ്രലേഖയുടെ വന്നിരിക്കുന്ന ഭർത്താവും അദ്ദേഹത്തിന്റെ അനുജനും അതിലുപരി നമുക്ക് ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ച തന്നിരിക്കുന്ന ഷമീർ മുഹമ്മദിക്ക് അദ്ദേഹത്തിനോട് ഈ കാര്യം ഉണർത്തിയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം ഇത് എൻ്റെ അടുത്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു തീർത്തത്. അദ്ദേഹത്തിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിനെല്ലാം നൽകി അനുസരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ രജിസ്ട്രേഷൻ കൊണ്ട് തന്നെ നമ്മുടെ വെളികളിൽ കൊണ്ട് തന്നെ അവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും നമുക്ക് കൂടി നന്ദി പറയുകയാണ് എല്ലാ സ്ഥലങ്ങളിലും.